നമസ്കാരം. ലേഡീസ് ബാൻഡ് ആരംഭിക്കുകയാണ് ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വപ്നയുടെ ആത്മകഥ. സ്പ്രിംഗ്ലർ ഇടപാടിൽ വീണാ വിജയൻ നേടിയത് കോടികൾ. ചെന്നൈയിൽ വെച്ച് ശിവശങ്കർ തനിക്ക് താലി ചാർത്തിയെന്നും സ്വപ്ന. ചതിയുടെ പത്മവ്യൂഹം മറ്റന്നാൾ പുറത്തിറങ്ങും. ഗൌരവം നിറഞ്ഞ ആരോപണങ്ങളെന്ന് വി ഡി സതീശൻ. ഇഡി കേസിൽ തോമസ് ഐസക്കിന് താൽക്കാലിക ആശ്വാസം. തുടർ സമൻസുകൾ അയക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. അന്തിമ വിധി ആർബിഐയുടെ വിശദീകരണം കേട്ട ശേഷം. കിഫ്ബി മസാല ബോണ്ടിൽ ഇഡിക്ക് അന്വേഷണം തുടരാം. ടൂറിസ്റ്റ് ബസ് നിയമലംഘനങ്ങളിൽ യാത്രക്കാർക്കും ഉത്തരവാദിത്വമെന്ന് ഹൈക്കോടതി. ഇത്തരം വാഹനങ്ങൾ കലാലയങ്ങളിൽ കയറ്റരുത്. കയറ്റിയാൽ പോലീസിന് കേസെടുക്കാമെന്നും കോടതി. വടക്കാഞ്ചേരി. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണെങ്കിൽ ബാങ്ക് ലോൺ എന്നല്ല കല്യാണം കഴിക്കാൻ ഒരു പെണ്ണെ പോലും കിട്ടില്ല. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യണോ? ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അപകടത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൈമാറി. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയ്ക്കെതിരെ പ്രതിപക്ഷം. വിനോദയാത്രയാണ് നടക്കുന്നതെന്ന് വി ഡി സതീശൻ. സംസ്ഥാനത്തിന് എന്ത് ഗുണമുണ്ടായെന്ന് വ്യക്തമാക്കണം. മുലായം സിംഗ് യാദവ് അന്തരിച്ചു. വിടവാങ്ങിയത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ചാണക്യം. മണ്ണിന്റെ മകന് നഷ്ടമായെന്ന് രാഷ്ട്രപതി. സാമൂഹിക നീതിക്കായി പോരാടിയ നേതാവെന്ന് പ്രധാനമന്ത്രി. യുക്രൈനെതിരെ ആക്രമണം കടുപ്പിച്ച് റഷ്യ. തലസ്ഥാനമായ കീവിൽ മിസൈൽ ആക്രമണം. ഒന്നിലേറെ തവണ സ്ഫോടനം. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമെന്ന് മന്ത്രി എം ബി രാജേഷ്. കേന്ദ്ര സർക്കാർ RSS അജണ്ട നടപ്പിലാക്കുന്നു. മതരാഷ്ട്രത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് നീക്കമെന്നും മന്ത്രി.